ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17/11/2022 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയാനേ, ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ്, അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ്, അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് പി കെ ഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ലിയർ ഫാമസ് ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ്, അതേപോലെ തന്നെ തമിഴ്നാട് ബോർഡ് പ്രൈസ്, കൺഫേം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ലിയർ ഫാമസ് ഇന്നത്തെ തമിഴ്നാട് ബോർഡ് പ്രൈസ് വന്നേക്കുന്നത് ഇന്നലത്തെ അതേ റേറ്റ് തന്നെയാണെന്ന് വന്നേക്കുന്നത്, 100 രൂപയാണ് ബോർഡ് പ്രൈസ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 98 രൂപയാണെന്ന് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. ഇനിയിപ്പോൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫിക്സഡ് മണ്ണാർക്കാട് റേറ്റ് കാണിക്കുന്നത് 104 രൂപയാണ് ഇപ്പോൾ മണ്ണാർക്കാട് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നലത്തേതിലും ചെറിയൊരു ഡിമാൻഡ് കുറവെന്ന് കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഫാമേഴ്സും ഈ വ്യായം വെള്ളി ദിവസങ്ങളിൽ കോഴി കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ വണ്ടിക്കാർക്ക് സാധാരണ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് കോഴികൾ ലഭ്യമാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടാണ് വ്യായം വെള്ളി ദിവസങ്ങളിൽ ഇപ്പോൾ റേറ്റിങ്ങിനെ ചെറിയ രീതിയിൽ താഴോട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ വയനാട് കൺഫേം റേറ്റ് ഇന്നലെ 104 ഉണ്ടായിരുന്നത്, ഇന്നിപ്പോൾ 102 രൂപയാണ് വയനാട് കൺഫേം റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോമണായിട്ട് നടക്കുന്ന കേരളത്തിലെ കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ 101 രൂപ, 101+ എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ റേറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫാമേഴ്സ് ആ റേറ്റ് വെച്ച് തന്നെ കൊടുക്കുക, അതിലും കുറച്ചിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു സ്ഥലത്തും തന്നെ ഓവർ സ്റ്റോക്ക് എന്നൊരു പ്രവണതയിലേക്ക് എത്തിയിട്ടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെറിയ കോഴി റേറ്റ്, അതായത് 1500 മുതൽ 1700 വരെയുള്ള ബ്രോസ്റ്റഡ് പോകുന്ന കോഴികൾക്ക് എന്താണോ മണ്ണാർക്കാട് റേറ്റ് അത് +5 എന്ന രീതിയിൽ തന്നെ റേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് 108-ൽ കുറയാത്ത രീതിയിൽ റേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം അത് ആ റേറ്റ് വെച്ച് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ സെയിം റേറ്റ് തന്നെ തുടരുകയാണ്, 38, 39, 40, 41, 42 എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ചിക്സ് റേറ്റ് നടന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് സുഹൃത്തുക്കളുടെ ഒന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തൊട്ടുതായി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.